നമ്പർ വൺ കേരളത്തിൽ സ്ത്രീധന പീഡന മരണം തുടർക്കഥയാകുന്നു. തിരുവനന്തപുരം കാച്ചാണിയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാച്ചാണി പമ്മത്തുമൂലയിൽ സുരേന്ദ്രനാഥിന്റെയും പുഷ്പലതയുടെയും മകളായ അനുപ്രിയയാണ് കൊല്ലം മഞ്ചൽ സ്വദേശിയായ ഭർത്താവ് മനുവിനും കുടുംബത്തിനുമെതിരെ കത്തെഴുതി വെച്ചതിന് പിന്നാലെ ജീവനൊടുക്കിയത്. സ്ത്രീധനം ചോദിച്ച് മാനസികമായി ഉപദ്രവിച്ചെന്നാണ് വീട്ടുകാർ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് അനുപ്രിയയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലാണ് അനുപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ഉച്ചഭക്ഷണം കഴിച്ചതിന് പിന്നാലെ മുകളിലെ മുറിയിലേക്ക് അനുപ്രിയ പോവുകയായിരുന്നു. വൈകിട്ടേറെ നേരമായിട്ടും അനുപ്രിയ താഴേക്ക് കാണാതായതോടെ മുറി തുറന്നു നോക്കിയപ്പോഴാണ് അനുപ്രിയ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. ആറുമാസങ്ങൾക്ക് മുമ്പായിരുന്നു അനുപ്രിയയുടെ വിവാഹം നടന്നത്. വിദേശത്തായിരുന്നു മനുവിന് ജോലി. വിവാഹം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ മനു ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. ഇതിനിടയിൽ അനുപ്രിയ ഗർഭിണിയായെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിൽ അബോർഷൻ ആക്കുകയായിരുന്നു ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭർത്തർ വീട്ടുകാർ തന്നെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്നും അനുപ്രിയ പറഞ്ഞിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഭർത്താവും ഇതേ രീതിയിൽ പ്രതികരിച്ചതോടെയാണ് അനുപ്രിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഭർത്താവിനെയും വീട്ടുകാരെയും കുറിച്ച് എഴുതിയിട്ടുള്ള 6 പേജുള്ള കത്ത് അനുപ്രിയയുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് അരുവിക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവാഹത്തിന് പിന്നാലെ 1 മാസം മാത്രമാണ് അനുപ്രിയ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചത്. പിന്നീട് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്കാണ് മടങ്ങി വന്നത്. ഭർത്താവ് മനു തന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയാണെന്നായിരുന്നു അനുപ്രിയ സ്വന്തം സഹോദരിയോട് പറഞ്ഞത്. മനുവും മാതാപിതാക്കളും സ്ത്രീധനം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് നിരന്തരമായി തന്നെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും അതിൽ മനന്തന്താണ് താൻ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. 5 ലക്ഷം രൂപ അവർക്ക് കല്യാണത്തിന് ചിലവായെന്നും ഇവിടെ നിന്ന് പണമൊന്നും നൽകിയിട്ടില്ലെന്നും തെണ്ടി കല്യാണം നടത്തി ഇങ്ങനെയുള്ള രീതിയിൽ പണം നൽകിയില്ല എന്നത് പരാമർശിച്ചുകൊണ്ടാണ് കൊച്ചിനെ മാനസികമായി പീഡിപ്പിച്ചതെന്നാണ് അനുപ്രിയയുടെ വല്യമ്മ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 1.5 മാസമായപ്പോൾ മനു വിദേശത്തേക്ക് മടങ്ങുകയായിരുന്നു. ഈ സമയമാണ് അനുപ്രിയ ഗർഭിണിയായത്. എന്നാൽ ശാരീരിക ഉപദ്രവങ്ങൾ കാരണമാണ് ഈ ഗർഭം അലസിപ്പോയത്. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയെങ്കിലും മനുവും മാതാപിതാക്കളും ഫോൺ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായാണ് വീട്ടുകാർ പരാതി പറയുന്നത്. ബിടെക് ബിരുദധാരിയായിട്ടും അനുപ്രിയ ജോലിക്ക് പോകാൻ പോലും ഭർത്തർ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല. പീഡന വിവരങ്ങൾ വ്യക്തമാക്കിയ ആത്മഹത്യാക്കുറിപ്പ് സഹിതം അരുവിക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.